When God blesses you, it always overflows to the next generation and to the next generation and to the next generation. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അനുഗ്രഹം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കവിഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കും. I want to very seriously tell you, when you today are obeying the word of Jesus, you are investing on a long-term investment. Even your 5th and 6th and 7th generation will be blessed because of your choice and decision to obey God. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇന്ന് കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ 5, 6, 7 വരുന്ന തലമുറകളിലെല്ലാം ദൈവാനുഗ്രഹം നിറയുന്ന ഒരു തീരുമാനമാണ് നിങ്ങൾ കൈക്കൊള്ളുന്നത്. And that is why Hebrews 6:9, the Bible says, we are confident of good things that is going to happen to you. God is not unjust to forget. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, നിങ്ങളെ കുറിച്ച് ശുഭമേറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ടാ പറയുന്നത്, ദൈവം താൻ പറഞ്ഞത് നിവർത്തിപ്പാൻ ഒരിക്കലും അവിശ്വസ്തത കാണിക്കുന്ന ദൈവമല്ല. God will not forget or overlook what you have done for your the name of God. Meaning, when you are saved, be confident of good things to happen to you, number one. Number two, whatever you do out of love towards God, be sure, as long as God is, as long as your generation is, it will keep on overflowing. എന്റെ നാമത്തിനോട് കാണിച്ച ആദരവ് മറന്നു കളയുവാൻ ദൈവം അവിശ്വസ്തനല്ല എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിനെ പിൻപറ്റിയ നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ദൈവം ഉള്ളിടത്തോളം ദൈവത്തിന്റെ ഓർമ്മയിൽ അതുണ്ടായിരിക്കും. തലമുറ തലമുറയോളം കർത്താവിന് വേണ്ടി ചെയ്ത നന്മകൾ അതിന് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും.